ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ഞാനൊന്ന് വന്നിരിക്കുന്നത് ഫ്ലോക്സ് ചെടിയുമായിട്ടാണ്. നല്ലോണം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ഫ്ലോക്സ്. അപ്പോൾ ഈ ഫ്ലോക്സിനെ പറ്റി ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഏത് ക്ലൈമറ്റിലും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ചെടിയാണ് ഫ്ലോക്സ്. ഇതിൻ്റെ വിത്ത് എവിടെ വീഴുന്നോ അവിടെ ഈ ചെടി ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത് പൂത്തു തുടങ്ങിയാൽ ഇലകൾ കാണാതെ പൂക്കൾ, ഒന്നും പറയാനില്ല, ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ലൈറ്റ് പിങ്ക്, പിന്നെ വയലറ്റ്, റെഡ് വൈറ്റ്, അങ്ങനെ പല കളറിൽ ഫ്ലോക്സ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലാകെ 3 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ലൈറ്റ് റോസ് കളറും പിന്നെ ഒരു വയലറ്റ് പോലത്തെ കളറും പിന്നെ വൈറ്റും. അപ്പോൾ എന്താണെങ്കിലും നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഒന്നുമില്ല. അപ്പോൾ ഏത് സീസണിലും നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ചെടിയാണ് ഫ്ലോക്സ്. ഈ ചെടി നടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെറും മണ്ണ് മാത്രമാണ്. ഇതിൽ ചാണകത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വളങ്ങളുടെയോ യാതൊരു ആവശ്യവും ഇല്ല. വെറും മണ്ണിൽ നട്ടാൽ തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. ഇത് കണ്ടല്ലോ, ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിലധികം ആയിട്ടുണ്ട്. മണ്ണൊക്കെ അത്രയും ഡ്രൈ ആയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ചെടിക്ക്, നമ്മുടെ ഫ്ലോക്സ് പൂക്കൾക്ക് ഒരു ക്ഷീണവും ഇല്ല, ഒരു തളർച്ചയും ഇല്ല. അവരെങ്ങനെ കൊലച്ച് പൂത്ത് ഒലഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു പൂവ്, നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ ഭയങ്കര കെയറൊക്കെ വേണം, എന്നാൽ മാത്രമേ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാനൊക്കെ ആദ്യം ഇതിങ്ങനെ ഓരോ വീടുകളിലൊക്കെ കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലിത് വളർത്തി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതിനൊരു കെയറും വേണ്ട, വെള്ളം പോലും വേണ്ടാത്തൊരു ചെടിയാണ് ഫ്ലോക്സ്. കൊണ്ട് എത്ര പൂക്കളാണെന്ന് നോക്കുക, ഒരു കുഞ്ഞു ചട്ടിയിൽ നട്ട ഫ്ലോക്സിലെ എത്ര പൂക്കളാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ഫ്ലോക്സ് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് ഹാങ്ങിങ് ടൈപ്പും പിന്നെ നമ്മൾ നിലത്ത് ചട്ടിയിൽ വെക്കുമ്പോൾ സാധാ ചെടികൾ പോലെ മേലേക്ക് വളരുന്ന ടൈപ്പും. പക്ഷേ ഇത് ഹാങ്ങിങ് ടൈപ്പാണെന്ന് തോന്നുന്നു, അത് ആണെന്ന് തോന്നുന്നല്ല, ആണ്. നമ്മൾ ചട്ടിയിൽ നടുമ്പോഴത്തേക്ക് അങ്ങ് താഴേക്ക് അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത്. എനിക്ക് പൂക്കളുടെ വെയിറ്റ് കാരണം താഴ്ന്നാണോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇതിൽ നിറച്ചും വിത്തുകളാണ്, ഓരോ പൂവും ഉണങ്ങിയിട്ട് വിത്തായി മാറുന്നുണ്ട്. ഓരോ വിത്തിലും ഓരോ സെറ്റായിട്ട് അതിൽ 3-4 വിത്തുകൾ അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരുപാട് വിത്തുകൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ അവൈലബിൾ ആണ്. ഇത് കണ്ടിഷ്ടമായിട്ട് ആർക്കെങ്കിലും വേണമെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഈ വിത്ത് കളക്ട് ചെയ്യുന്നതും ഓരോ വിത്തും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം, അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കുക കേട്ടോ. പുറമേ നമ്മൾ വാങ്ങുമ്പോൾ ഈ ഫ്ലോക്സിൻ്റെ വിത്തുകൾക്ക് അത്യാവശ്യം നല്ല റേറ്റുള്ള, നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണത്. നല്ല റേറ്റുള്ള, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ഫ്ലോക്സ് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ ഒട്ടും വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല, നല്ല ഭംഗിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് നട്ട് നോക്കുക. എവിടെന്നെങ്കിലും ഇതിൻ്റെ ഒരു വിത്തോ തൈയോ സംഘടിപ്പിച്ചിട്ട് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ തൈകൾ. പെറ്റ്യൂണിയൊക്കെ നടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല നീർവാർച്ചയുള്ള മണ്ണെടുക്കുന്നതാണ് നല്ലത്. അതായത് മണൽത്തരികൾ പോലത്തെ മണ്ണാണ് പെറ്റ്യൂണിയൊക്കെ ഏറ്റവും നല്ലത്. പക്ഷേ ഫ്ലോക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഫ്ലോക്സിന് അത്യാവശ്യം ഹാർഡായിട്ടുള്ള മണ്ണാണെങ്കിൽ പോലും നല്ല ഗ്രോത്താണ്, ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ വേറെ ആയിരിക്കും, ചിലപ്പോൾ ഇതന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്ലോക്സുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയതായിട്ട് ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങി തിരിച്ച ആൾക്കാർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. എനിക്കാണെങ്കിൽ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസ്, ഒരുപാട് പേരുടെ കമൻസ് എനിക്ക് പുതിയ അറിവുകളായിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു ചെടിയുടെ വീഡിയോയുമായിട്ട് അധികം വൈകാതെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.